ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ വരച്ച കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. കുറേ പിക്ചേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചേഴ്സൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഇല്ല എല്ലാ പിക്ചേഴ്സും ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ഡ്രോയിങ് ബുക്കിൽ നോക്കാൻ പോകുന്നത്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, ഓഗസ്റ്റ് 15. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററും കൂടി വരച്ചിരുന്നു, അതിപ്പം കാണിച്ചിരുന്നില്ല. ഞാൻ ഫസ്റ്റ് വരച്ച പിക്ചർ ഇതാണ്, ഇതാണ് ഞാൻ ഫസ്റ്റ് വരച്ച പിക്ചർ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. സെക്കൻഡ് വരച്ച പിക്ചറും കാണിച്ചത്, സെക്കൻഡ് വാട്ടർ കളറിനെ കൊണ്ടാ വരച്ച, മറ്റേത് ഫാബ്രിക്കിനെ കൊണ്ടാ വരച്ച. അപ്പോൾ ഒരു പിക്ചർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡ്രോയിങ് ബുക്കിൽ ഞാൻ ഇത്രയും വരച്ചിട്ടു, പിന്നെ ഇൻഡിപെൻഡൻസ് ഡേന്റെ പോസ്റ്ററും, അത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. പിന്നെ അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ പകരം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ തുണിയിലുള്ള വർക്ക്സ് എല്ലാം കാണിച്ചു തരാൻ പോകുന്നത്. കാണിച്ചുതരാം. ഏതാ, ഇത് ഗ്ലാസ് പെയിൻ്റ് ആണ്, സിൻഡ്രില്ലേൻ്റെ ഞാൻ ചെയ്തതാണ്. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് ഞാൻ ഇതാ ഇവിടെ, ഇത് സെൽഫി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് ഗുഡ് ലെച്ചു എഴുതാൻ പോകരുത്, പക്ഷെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് എംബ്രോയിഡറി. നെക്സ്റ്റ് ആയിട്ട് ഇതാ ഇതാണ് വരച്ചത്, എംബ്രോയിഡറി തന്നെ. ഇത് ഞാൻ ജില്ലാതരത്ത് പോയ സമയത്ത് ചെയ്തതാണ്. ഇപ്പം ഇത് റഫായിട്ട് ചെയ്ത, അതിനെനിക്ക് ഫസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത് വെറുതെ ഒന്ന് ചെയ്തതാണ്, അത് നോക്കട്ടെ. ഇത് ലവിൻ്റെ ഞാൻ വെറുതെ ഒരു ചാനലിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ പിന്നെ അടുത്തത് ഫാബ്രിക്, ഇപ്പം കാണിച്ച ലവ് ഫാബ്രിക് ആണ്. പിന്നെ അടുത്തത് ഒരു ടവൽ, ഒരു ടിഷ്യൂ ടവലാണ്. ഇത് ഫാബ്രിക് പെയിൻറ്റിനെ കൊണ്ട് ചെയ്തതാണ്. അപ്പം അടുത്തത് ഇതാ ഒരു മുന്തിരിയാണ്, മുന്തിരി. എനിക്കൊന്നും നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന, ഇത് ഞാൻ ചെയ്തതാണ്. ഇത് സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതായത് മുന്തിരിൻ്റെ. അടുത്തൊരു ബനിയൻ, ഒരു ഷേർട്ട് ചെയ്തതാണ് നോക്ക്. ഒരു ഷേർട്ടായത്, അതിൽ ചെയ്തതാണിത്. ഒരു ചെമ്പത്തി പൂവിൻ്റെ അടുത്ത് ഒരു റോസപ്പൂ ആക്കാൻ പോയതാണ്, ശരിയായിട്ടില്ല, അതുകൊണ്ട് ചെയ്തിട്ടില്ല. ചെമ്പത്തി പൂ ചെയ്തതാണിത്. ഇത് മടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്തത് ഞാൻ ഇത്രേ തുണീനെ കൊണ്ടും ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ഞാൻ ഇവിടെ ഇതാ ഈ പിക്ചർ എടുത്തിരിക്കുന്ന ഒരു ഒരു ഫേസിലെ പിക്ചറാണ്. ബാക്കി നോക്കാം. അടുത്തത് ഇതാ ഒരു കൺതുള്ളിൻ്റെയും ഒരു തുള്ളിൻ്റെയും പിക്ചർ ഇങ്ങനെ പ്രാക്ടീസിങ് ആക്കി നോക്കിയതാണ്. നെക്സ്റ്റ് ആയി ഒരു പൂമ്പാറ്റയുടെ പിക്ചറാണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്, കാണുന്നുണ്ടോ. നെക്സ്റ്റ് ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന പുസ്തകത്തിലെ ആലീസിൻ്റെ വീടാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്.
അടുത്തതായി ദാ ഇത് ഞാനൊരു സാറ്റലൈറ്റ് പോലെ വരച്ചതാണ്. ഇത് വേറൊരു പെയിന്റിങ് സ്റ്റൈല്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഫാരി ടെയിലിലെ നിങ്ങൾക്ക് സെൽഫി വേണ്ടി നേരെ തിരിച്ചിട്ട് കാണുന്നത്. ഇത് ഫാരി ടെയിലിലെ ഫാരി. ഞാൻ വെറുതെ ഒരു ആസ്വാദന കുറിപ്പിന്റെ പേജിലായിട്ട് വെറുതെ വരച്ചതാണ് കേട്ടോ, അതിൽ തന്നെ സക്സസ് ആയി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഇത് ലാസ്റ്റ്. നെക്സ്റ്റ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3D പൂമ്പാറ്റയാണ്, ബട്ടർഫ്ലൈ ആണ്. അപ്പോ ഇതൊരു സൈഡിൽ നിന്ന് നോക്കിയാലേ 3D ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതങ്ങനെയാണ്. അപ്പോ ഇത് ഒരു ബട്ടർഫ്ലൈ ഞാൻ ചെയ്തതാണ്. അപ്പൊ അടുത്തത് നോക്കാം. അടുത്തത് ഞാൻ ഇവിടെ ചെയ്തത് ക്രയോൺസിനെ കൊണ്ട് ചെയ്തതാണ്. ക്രയോൺസിനെ കൊണ്ട് ചെയ്ത വാട്ടർഫോൾ, വിക്ടോറിയ വാട്ടർഫോളാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇത് ടീച്ചർ, സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് ഒരു ഫ്ലവറ് നിൽക്കുന്നതാണ് ഞാൻ വരച്ചത്. ഞാനൊരു മത്സരത്തിന് വേണ്ടി വരച്ച. അടുത്തത് ഇതാ ഒരു സീനറിയാണ്. ഇതിൽ കുറെ കുറെ അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതാക്കി തരുന്നില്ല. അപ്പൊ ഇതിൽ കുറെ കുറെ അർത്ഥങ്ങളുണ്ട്, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നോക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് വേറെ ഒരു സീനറിയാണ്. ഈ മരങ്ങളും പുല്ലുകളും അതിൻ്റെ ഇടക്ക് ഈ സണ്ണൊക്കെ വന്നിരിക്കുന്ന ഒരു സീനറി. അടുത്തത് ഇവിടെ ഒരു ഡോഗ്, ഒരു സാധാരണ ഒരു ഡോഗ്, പ്രിട്ടി ഡോഗിനെ ഞാൻ വരച്ചേ. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ഫേസ് വരച്ചിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ടവാക്കൻ്റെ പോസ്റ്റർ, അത് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരച്ചിരിക്കുന്ന പ്രളയം, നമുക്കറിയാലോ ഫ്ലഡ്, ഫ്ലഡിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പിക്ചറാണ്. അടുത്തതായിട്ട് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് മമ്മിക്ക് വേണ്ടി, നിങ്ങളെ അമ്മയ്ക്കെല്ലാം വേണ്ടി കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. ഇതിലും ഒരു അർത്ഥങ്ങളുണ്ട്. ഇതായി ലവ് ഷേപ്പായിട്ട് പറയുന്നുണ്ട്. അതിൽ കുറെ കുറെ ആ കളേഴ്സിന്റെ കോമ്പിനേഷനിലൊരു അർത്ഥങ്ങളുണ്ട്. അടുത്തത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഇതാ ഈ ഒരു ജനല്, നമ്മളെ വിൻഡോസിന്റെ, ചില വിൻഡോസിന്റെ, എൻ്റെ പുതിയ വീട്ടിൻ്റെ വിൻഡോസിന്റെ താഴെയൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ അതാ ഞാൻ വരച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ഒരു നൈറ്റ്, നല്ല നൈറ്റിന്റെ പിക്ചറാണ് വരച്ച്. ഞാൻ ഇതുപോലെ കുറെ കുറെ പിക്ചേഴ്സ് ഇതാ ഞാൻ ഇതുപോലെ കുറെ കുറെ പിക്ചേഴ്സ് വരച്ചിന് നൈറ്റിൻ്റെയും, അതൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് എടുത്തിട്ട് ഇടാൻ വിചാരിച്ചത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു ഡിസൈനെ വരച്ചേ ഇതാ നിങ്ങൾക്ക് മനസ്സിലാവോ എനിക്കറിയില്ല എങ്ങനെ വെക്കണ്ടെന്ന്. ഇതാണ് എൻ്റെ ഡിസൈൻ. അടുത്തത് ഇതാ, ഇതെല്ലാം ഞാൻ സെലക്ഷന് പോയ സമയത്ത് വരച്ചതാണ്. ടീച്ചർ വെടി കൂട്ടൊക്കെ ഇട്ടിരുന്നു. ഇതാ ഇവിടെ ഒരു റെയിൻഫോൾ അങ്ങനത്തെ ഇതാ വരച്ചേ. അത് കഴിഞ്ഞ് ഇവിടെ ഞാനൊരു മരം, ഒരു കളവ് മരം വരച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത നോക്കാം. അടുത്തത് ഞാൻ ഇവിടെ ചെയ്തത് ഒരു ഒരു മരമാണ്. ഇതും ടീച്ചർ ഗുഡും സ്റ്റാറും ഇട്ടിരുന്നു. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ഗേളിനെ വരച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പ്രാക്ടീസിങ് വരച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ പോയ പ്രാക്ടീസിങ് ഉണ്ട്. അപ്പൊ പ്രാക്ടീസിങ് ഇത് ക്രോ, ഇത് പാരറ്റ്, ഇത് ഈഗിൾ, ഇത് ഡക്ക്. അപ്പൊ ഇത് പ്രാക്ടീസിങ് വരും, അതിന്റെ ഫേസ് വരയ്ക്കാൻ വേണ്ടി. അപ്പൊ അടുത്തതായിട്ട് ഒരു പിക്ചറാണ് ഞാൻ ഇവിടെ വരച്ചത്. ക്രയോൺ പിക്ചേഴ്സ് ആണ്.
ഇത് ഒരു പൂവിന്ന് തേൻ കുടിക്കാൻ വരുന്ന ഒരു ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പൊ അറ്റ്ലാസ്റ്റ് ആയി ഞാൻ വരച്ചത്. നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അറിയില്ല. ഇതാ ഞാൻ എൽസിനെ അവിടെ വരച്ചിരിക്കുന്നത്. നമ്മള് ഫ്രോസൺ ടൂവിലെ ഫ്രോസൺ വണ്ണിലെ എൽസി ആണ് ഇതാ ഞാൻ വരച്ചിരിക്കുന്നത്. ഫ്രോസൺ വണ്ണിലെ എൽസിനെ ഞാൻ വര അപ്പോ ചെറി അപ്പൊ ഇതിന്റെ വിഷ്വല് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് ഇങ്ങനെ സെൽഫി ആയതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവില്ല. നേരെ ഓപ്പോസിറ്റ് കാണണ് അപ്പൊ അത്ര ഭംഗിയില്ല കാണാൻ. ഓക്കെ സാരില്ല. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഇത്രയും പേപ്പേഴ്സും ഇതാ ഇത്രയും എക്സ്ട്രാ കൽക്കുലേഴ്സും ഞാൻ എക്സ്ട്രാ കൽക്കുലേഴ്സും ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ പറയുന്നു, സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഏത് എങ്ങനത്തെ കോമഡി വീഡിയോ ഇടണോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരുന്നു. കോമഡി വീഡിയോസ് ഇടണോ, വ്ളോഗ്സ് ഇടണോ, അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് ഞാൻ ഇപ്പിട്ടു, ക്രാഫ്റ്റ്സ് ഇടണോ, എക്സ്പെരിമെൻറ്റ്സ് ഇടണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് എഴുതണം. പിന്നെ ഇതിലേത് ഇഷ്ടപ്പെട്ടത് ഇതിലേത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അതും എഴുതണം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തിയാണ്. ബൈ ബൈ. ഓ ലാസ്റ്റ് ഞാനൊന്ന് പറയാൻ വിട്ടുപോയി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ ബൈ.